हाई फ्रेंड्स नमस्कार एस्कल बॉक्सी पुदूर वीडियो स्वागत अब इन वीडियो षेर प्रवासी पेंशन पद्धति नाम ऑनलाइन वी पेयमेंट वन चुनाव अप्डेट ईर अप्डेट नमुक ऑनलाइन मुखांत नमुक पणक पेटू अब मुंबई नाम नाम गेटे ओपन आने शेष नमुक नमें बैंक अकौंटे ना लोगिन पेटू नम्बर बिलिंग अड्रस कूड़ी आड्डेट अब अद आड्डे अब कूड़ा एन ऑनलाइन वी ना नैट बैंकिंग अल क्रेडिट का डेबिट का उपयोग पेयमेंट कुछ चुनाव वीडियो अब पेयमेंट वीडियो या मुंब अप्लोड पशे अंप कमेंट अब व्यक्त अब मनस अब या वाले मुंब वीडियो अब अद ई कूट या अदी का ऑनलाइन अब नैट बैंकिंग नामे यूस अदयोग पणक वीडियो इन कूट अब नि वीडियो का अब अवेट या गूगल क्रोम ओपन गूगल क्रोम ओपन शेष www.pravasikerala.org.onlinepayment अदान या टाइप अब अंतम ताड़े का सेलक्ट पेयमेंट गेटवे अब ई पे प्लाटफोम या क्लिक अब इतने क्लिक कमु पेयमेंट ऑप्शन वह इन अल का डीटेल के अकंट डीटेल इतवे पणचु निर्णयत्र पेयमेंट अटकान मत क्यों मुन विशद निवड़ा क्लिक नॉन रेसिडेंट केरलाइट वेलफेयर फंड बोर्ड अब क्लिक निंगत् नंबर നിങ്ങളുടെ ജന്മതീയതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് വിവരങ്ങൾ മുഴുവനായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ വിശദമായിട്ട് വരുന്നതായിരിക്കും നമ്മളുടെ പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സെലക്ട് പേയ്മെന്റ് ഗേറ്റ്വേ അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരിക സിസി അവന്യൂ ബാങ്ക് ഓഫ് ബറോഡ എന്നായിരിക്കും ഇവിടെ കാണിക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇടതുവശത്ത് ഈ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടല്ലേ വര ഉണ്ടല്ലേ ഈ വരയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാനാണ് ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തു അപ്പോൾ അതിനുശേഷം നമ്മളുടെ മെമ്പർ ഐ ഡി അതായത് നമ്മളുടെ അംഗത്വ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അംഗത്വ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ ഇവിടെ എൻ്റെ മൊത്തം ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അതിനുശേഷം ഇവിടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അടയ്ക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2800 രൂപയാണ് ഞാനിപ്പോൾ ഇതിൽ അടയ്ക്കാനുള്ളത് കാരണം ഫെബ്രുവരി തൊട്ടുള്ള പേയ്മെൻറ്റ് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ടോട്ടൽ എമൗണ്ട് ഫൈനൊന്നും വന്നിട്ടില്ല കേട്ടോ ഫൈനൊന്നുമില്ല 2800 രൂപ അടയ്ക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിലിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് അതായത് ആദ്യത്തെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിതിനു മുമ്പ് എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ അത് ഇതിൽ ഓട്ടോ ഫില്ലായിട്ട് വരും അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വാലിഡ് അല്ലയെന്ന് പറഞ്ഞായിരിക്കും എഴുതി കാണിക്കുക അപ്പോൾ നമ്മളിത് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക അത് ശ്രദ്ധിക്കുക ചില സമയത്ത് അത് വാലിഡ് അല്ലയെന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക അല്ലാതെ ഇവിടെ കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടരുത് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ടെലിഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ നമ്മൾ ഞാൻ ടെലിഫോൺ എൻ്റെ ഐ ഡിയും മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ടെലിഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്യുക സെലക്ട് പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫൈനാണോ സബ്സ്ക്രിപ്ഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അത് ഇവിടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് 2800 രൂപ പേയബിൾ എമൗണ്ട് സർവീസ് എമൗണ്ട് എന്നും കൊടുത്തിട്ടില്ല അതിനുശേഷം ഇവിടെ എഗ്രി ടു ദ പ്രവാസ സബ്സ്ക്രിപ്ഷൻ പേയ്മെൻ്റ് എന്നുള്ളതായിട്ട് ടിക്ക് കൊടുക്കുക ഇനി നമുക്ക് പേ എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഓക്കെ ആണെന്ന് നോക്കും അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇനിയാണ് നമ്മളിപ്പോൾ ഇതിൽ പുതിയതായിട്ട് ആഡായിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടുന്നത് ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയും ആ ബില്ലിംഗ് അഡ്രസ്സ് നമ്മളിതിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് പുതിയതായിട്ട് ചേർത്തിട്ടുള്ള ഒരു ബില്ലിംഗ് ഇൻഫർമേഷൻ അപ്പോൾ ഇവിടെ ബില്ലിംഗ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര്
നിങ്ങളുടെ പേര് ഇതിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, അതുപോലെ തന്നെ സിറ്റി, ഏത് സിറ്റിയാണോ അത് കൊടുക്കുക. സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്, അതുപോലെ തന്നെ സെലക്ട് കൺട്രി, കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പിന്നെ എന്തെങ്കിലും നോട്ട്സ് കൊടുക്കുക എഴുതാനുണ്ടെങ്കിൽ അത് നിർബന്ധമില്ല. അതിനുശേഷം പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെറ്റ് പേയ്മെൻറ്റാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് മനസ്സിലായി കാണാൻ വഴിയില്ല. അതുകൊണ്ടാണ് അവർ പലരും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്തണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നമ്മളുടെ കാർഡ് ഏതാണോ ആ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴും ചെയ്യുന്നത് നെറ്റ് പേയ്മെൻറ്റാണ്, അതുകൊണ്ട് ഞാൻ കാർഡിനെ കുറിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് കാർഡ് ഏതാണോ ആ കാർഡിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്പർ കാണാൻ പറ്റും. അക്കൗണ്ട് നമ്പറല്ല, കാർഡ് നമ്പർ ഉണ്ടാകും, ആ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാർഡ് നമ്പറിൻ്റെ ഭാഗത്ത്. അതിനുശേഷം നിങ്ങളുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അത് കാർഡിൻ്റെ നമ്പറിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാകും. അതിലാ മാസവും ആ വർഷവും മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാർഡിൻ്റെ പുറകുവശത്തായിട്ട് മൂന്നക്ക നമ്പർ ഉണ്ടാകും, സി വി വി നമ്പർ എന്ന് പറയുന്ന നമ്പർ ഉണ്ടാകും. ആ നമ്പറും ഇതിൽ ആഡ് ചെയ്തു, ഇതിൽ ഈ താഴെ കാണുന്ന ഈ സി വി വി എന്ന് പറയുന്ന ഭാഗത്ത് ആ മൂന്നക്കോളം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്രി ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അതിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് വഴിയാണ്. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നെറ്റ് ബാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ചെയ്യാം. നെറ്റ് ബാങ്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് അതിനെ അവർക്ക് അതിന് പ്രത്യേക അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എല്ലാം കിട്ടുക. ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് എനേബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അതിനെ പ്രത്യേകം എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സെല്ലാം ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഈ നെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ അഡ്രസ്സെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കും നിങ്ങൾ കാണുക. ഞാൻ നെറ്റ് പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇനി ഞാനിപ്പോൾ നെറ്റ് ബാങ്കിങ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലെ, ഞാൻ എൻ്റെ ബാങ്ക്, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ബാങ്കുകൾ കുറച്ച് ഏതാനും ബാങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാങ്ക് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ഫെഡറൽ ബാങ്കാണ്, ഞാനിവിടെ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്തു. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കയറിയിരിക്കുന്ന ലിങ്ക്, അത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഗേറ്റ് വേ ലിങ്ക്, അതായത് നമ്മൾ ഫെഡറൽ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ആ താഴിൻ്റെ പടം ഉണ്ടെന്ന് നോക്കുക. ആ താഴിൻ്റെ പടം ഇല്ലാത്ത ഒരു ലിങ്കിലാണ് നമ്മൾ കയറിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാങ്ക് ഡീറ്റെയിലും കാർഡിൻ്റെ കാര്യങ്ങളൊന്നും അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ താഴിൻ്റെ പടം, അതായത് സെക്യൂർഡ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ബാങ്ക് ഡീറ്റെയിലും മറ്റും കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ യൂസർ നെയിം പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ വെരിഫിക്കേഷൻ കോഡ്, ആ കോഡും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളെ ഇനി അടുത്ത് കാണുക. ഇതാ ഇവിടെ നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടെ നമ്മൾ ഡെബിറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് നമ്മളുടെ പേരുള്ളത് ചിലപ്പോൾ രണ്ട് മൂന്ന് അക്കൗണ്ട് കാണും. അപ്പോൾ അതിൽ നമ്മൾ ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് ഇവിടെ അതിൽ കാണിച്ചിട്ടുണ്ട് 2700 എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ആ മെസ്സേജ് നമ്പർ, അതിൽ വരുന്ന ഒ ടി പി നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മൊബൈല് ഓഫാക്കുക, അതുപോലെ തന്നെ വേറൊരു ടാബ് ഓപ്പൺ ചെയ്യുകയൊന്നും ചെയ്യരുത്. നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ് ആയെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്.
സക്സസ് ആയിട്ടുണ്ട്. 2,100 രൂപ ട്രാൻസാക്ഷൻ എമൗണ്ട്, ട്രാൻസാക്ഷൻ ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വീണ്ടും വരുന്നവരേക്കും നന്ദി, നമസ്കാരം.